ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലിയോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ സൺ ടി വിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ട്രെയിലറിനെ പറ്റി ഒന്നും പറയാനില്ല, പൊളിയായിട്ടുണ്ട്. എങ്കിലും ഇത് കണ്ടതിന് ശേഷം ഏ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയുടെ റീമേക്ക് തന്നെയാണെന്ന് 100% ഉറപ്പായിട്ടുണ്ട്. എങ്കിലും കുറെയെല്ലാം വ്യത്യാസപ്പെടുത്തി കുറച്ചുകൂടി ഫൈറ്റ് സീൻസ് എല്ലാം കൊടുത്ത് കുറച്ചുകൂടി ത്രില്ലായിട്ടൊക്കെയാണ് ലോകേഷ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നതെന്നും ട്രെയിലർ കണ്ടതിന് ശേഷം മനസ്സിലായിട്ടുണ്ട്. സോ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സിനിമയും ഏ ഹിസ്റ്ററി ഓഫ് വയലൻസുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് എന്നെല്ലാമാണ് ഇവിടെ നോക്കാനായി പോകുന്നത്. വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം സിനിമ കാണുന്ന സമയത്ത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലാത്ത പക്ഷം നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ആദ്യം ട്രെയിലറിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കാം. അവസാന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് വിജയുടെ യങ് ആയിട്ടുള്ള വേർഷൻ ആണ്. നാൻ റെഡിദാൻ സോങ്ങിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനുമായി കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് സീനുകളാണ് അവസാന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഹരോളിദാസ്, ആനരിദാസ് എന്നിവരുടെ പാസ്റ്റിലെ രൂപങ്ങളും ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇവര് മൂന്നുപേരും സഹോദരങ്ങളാണ്. ഇവര് മൂന്നുപേരും ഒന്നിച്ചുകൊണ്ട് ആ ഫാക്ടറി നടത്തുകയും അവിടെ കുറെ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് എല്ലാം നടത്തുന്നുമുണ്ട്. ഇതിനിടയിൽ എന്തോ കാരണം കൊണ്ട് വിജയ് ഇവരിൽ നിന്നും തെറ്റിപ്പോവുകയാണ്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, വില്ലനായിട്ടുള്ള തന്റെ സഹോദരനെ ഉപേക്ഷിച്ച് നായകൻ മറ്റൊരു നാട്ടിൽ മറ്റൊരു പേരിൽ ഭാര്യയും മക്കളുമായെല്ലാം കഴിയുന്നതാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ട്രെയിലറിലൂടെ വിജയ് എന്ന കഥാപാത്രത്തിന് രണ്ട് മക്കളുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. തൃഷയുടെ കഥാപാത്രം വിജയുടെ ഭാര്യയായിട്ടും മാത്യൂസും ഈ കൊച്ചു പെൺകുട്ടിയും മക്കളായിട്ടുമാകാം വരുന്നത്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നായകന് മൂത്ത ഒരാൺകുട്ടിയും സ്കൂളിൽ പഠിക്കുന്നത് പോലെയുള്ള ഒരാൺകുട്ടിയും കൊച്ചൊരു മകളുമാണ് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് മാത്യൂസിനെ സ്കൂൾ യൂണിഫോമിൽ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നതും. ആ സിനിമയിൽ നായകന്റെ മൂത്ത മകൻ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ മറ്റു കുട്ടികളുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരു ഘട്ടത്തിൽ നായകന് പ്രശ്നമുണ്ടാകുന്ന സമയം തോക്കെടുത്തുകൊണ്ട് നായകനെ സഹായിക്കാനായി വരുന്നുമുണ്ട്. സോ ഇതുപോലെയാകാം സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് മാത്യൂസിന്റെ കഥാപാത്രം ഒരു കുന്തമെടുത്ത് ആരെയോ എറിയുന്നത് പോലെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നായകൻ മറ്റൊരു പേരിൽ മറ്റൊരു നാട്ടിൽ കഴിയുകയാണെന്ന്. ഇവിടെ ഈ ട്രെയിലറിലൂടെ ലിയോ എന്ന കഥാപാത്രത്തിന് മറ്റൊരു പേരുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് തൃഷ ഈ ട്രെയിലറിൽ ഒരു ഭാഗത്ത് വിജയുടെ കഥാപാത്രത്തെ പർദി എന്നോ മറ്റോ വിളിക്കുന്നുണ്ട്. സോ ലിയോ എന്നുള്ള പേര് മാറ്റി പർദി എന്ന പേരിലാകാം വിജയുടെ കഥാപാത്രം കാശ്മീരിൽ കഴിയുന്നത്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നായകന്റെ കോഫി ഷോപ്പിൽ വരുന്ന രണ്ടുപേരെ നായകൻ വെടിവെച്ച് കൊല്ലുകയും അതിലൂടെയാണ് നായകന്റെ ഐഡന്റിറ്റി, നായകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വില്ലന്മാർ അറിയുകയും ചെയ്യുന്നത്. ഇവിടെ ഈ ട്രെയിലറിൽ വിജയുടെ കഥാപാത്രം ഇതുപോലെ രണ്ടു മൂന്ന് പേരുമായി ഫൈറ്റ് നടത്തുന്നതായും രണ്ടുപേരെ വെടിവെക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ കട അടയ്ക്കുന്ന സമയത്താണ് ഇങ്ങനെ രണ്ടുപേർ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതും നായകന് വെടിവെക്കേണ്ടി വരുന്നതും. സോ ഇവിടെയും അതുപോലെ തന്നെ രാത്രി സമയത്താണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെന്നും അവിടെ മറ്റാരും ഇല്ലെന്നും വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു സീൻ തന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഫൈറ്റിനിടയിൽ കാണിച്ചിരിക്കുന്ന ഒരാളെ മറ്റൊരു ഭാഗത്തും കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫൈറ്റ് നടക്കുന്നത് രാത്രി സമയത്താണ്. എന്നാൽ പകൽ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന ഫൈറ്റിൽ ഇയാൾ വിജയെ ആക്രമിക്കുന്നതായി കാണാം. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ അന്ന് രാത്രി അവിടെ വരുന്ന ആരും തന്നെ രക്ഷപ്പെടുന്നില്ല. രണ്ടുപേരെയും നായകൻ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലോകേഷ് അതിനൊരു മാറ്റം വരുത്തി അന്ന് രാത്രി വന്നവരിൽ ഒരാൾ രക്ഷപ്പെടുകയും അയാൾ പിന്നീട് വിജയെ തേടി വരുന്നതായിട്ടാകാം ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനുശേഷം വരുന്ന ഷൂട്ടിൽ വിജയുടെ കഥാപാത്രം കുറച്ച് പോലീസുകാരുമായി നടന്നു പോവുകയും കുറെ പത്രക്കാരും മറ്റും വിജയുടെ ഫോട്ടോയും മറ്റും എടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. വിജയ് ആ സമയം ആ ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതിനെപ്പറ്റി രണ്ടാമത്തെ പോസ്റ്റർ ഡീകോഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതായത് വിജയ് ആ പോസ്റ്ററിൽ അവിടെ വിഷമിച്ചിരിക്കുന്നത് ആരെയോ വെടിവെച്ച് കൊല്ലുകയും ഇതിലൂടെ തന്റെ ഐഡന്റിറ്റി ഇനി പുറലോകം അറിയുമല്ലോ, വില്ലന്മാർ അറിയുമല്ലോ എന്ന വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന്. സോ അതുപോലെ തന്നെ തന്റെ മുഖം വില്ലന്മാരാരും കാണാതിരിക്കാനാണ് വിജയുടെ കഥാപാത്രം ആ ഫോട്ടോ എടുക്കുമ്പോൾ കൂടെ വെച്ച് മറയ്ക്കാനായി ശ്രമിക്കുന്നത്. ഇതുപോലെയുള്ള സീനുകൾ നമുക്ക് ഏ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയിലും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിജയുടെ ഐഡന്റിറ്റി വീണ്ടും പുറത്തു വന്നതിന് ശേഷമാകാം ഹരോൾഡ്ദാസും ആന്റണിദാസും എല്ലാം തെലുങ്കാനയിൽ നിന്നും അവരുടെ ആളുകളുമായി വിജയെ തേടി ആ കോഫി ഷോപ്പിലേക്ക് വരുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഗൗതം, വസുദേവ് മേനോൻ ഇതിലൊരു പോലീസിന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഏ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നായകന്റെ സുഹൃത്തായി ഒരു പോലീസുകാരനുണ്ട്. പക്ഷേ ആ ഒരു കഥാപാത്രത്തിന് അവിടെ വലിയ റോളുകളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ ലോകേഷ് ആ ഒരു കഥാപാത്രത്തിന് കുറച്ചുകൂടി റോളുകളെല്ലാം കൊടുക്കാൻ ചാൻസ് ഉണ്ട്.
സോ ചുരുക്കി പറയുകയാണെങ്കിൽ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് പോലെ തന്നെ നായകൻ തന്റെ സഹോദരങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ പോവുകയും സഹോദരങ്ങൾ നായകനെ തിരക്കി നടക്കുകയും നായകൻ ആരുടെയും കണ്ണിൽപ്പെടാതെ സ്വസ്ഥമായി ഒരു കല്യാണമെല്ലാം കഴിച്ച് മക്കളുമായി കഴിയുകയും വയലൻസിലൊന്നും പോകാതെ സ്വസ്ഥമായി കഴിയുകയും ആ സമയം കോഫി ഷോപ്പിൽ രണ്ടുപേർ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ഗത്യന്തരമില്ലാതെ നായകന് അവരെ കൊല്ലേണ്ടി വരികയും ഇതിലൂടെ പത്രത്തിലും ടിവിയിലും മറ്റുമായി വില്ലന്മാർ നായകനെ പറ്റി അറിയുകയും ഇവർ നായകനെ തേടി അങ്ങോട്ടേക്ക് വരികയും നായകന് ഇവരെ എതിർക്കേണ്ടി വരികയും ഇവരെല്ലാം കൊല്ലേണ്ടി വരികയും ചെയ്യുന്നതാകാം സിനിമയിലൂടെ കാണിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ഹിസ്റ്ററി ഓഫ് വയലൻസ് അതേപോലെ തന്നെ കാണിക്കാതെ അതിലും കുറച്ചുകൂടി ത്രില്ലായി കുറച്ചുകൂടി ഫൈറ്റ് സീനുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാകാം ലോകേഷ് അവതരിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളും നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ട്രെയിലറിൽ പല ഭാഗത്തായി ഹൈനെ കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നേ വന്ന പല പോസ്റ്ററുകളിലും ഇതുപോലെ ഹൈനെ കാണിച്ചിരുന്നു. ഒരു സീനിൽ ആ ഹൈന ആരെയോ ഉപദ്രവിക്കുന്നതായും പിന്നീട് അതിന്റെ വായിൽ ചോര പറ്റിയിരിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ വിജയ് ആൾക്കൂട്ടത്തിനിടയിൽ കൂടി നടന്നു പോകുമ്പോൾ വിജയുടെ മുതുകിൽ മുറിവ് പറ്റിയിരിക്കുന്നതായും കാണാം. സോ വിജയുടെ കഥാപാത്രത്തെ തന്നെയാണ് ആ ഹൈന ആക്രമിച്ചതെന്നും അതിന്റെ ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ആ മുറിവ് പറ്റിയതെന്നും ഉറപ്പിക്കാം. കൂടാതെ കാശ്മീർ പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നതായും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതായും കാണിക്കുന്നുണ്ട്. ഇത് മിക്കവാറും ആ ഹൈന അവിടെ വന്നതുകൊണ്ടാകാം. കാരണം ഹൈന എന്ന് പറയുന്ന ജീവി അതുപോലെയുള്ള തണുപ്പുള്ള ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതല്ല. സോ വില്ലന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഹൈനകളെ വില്ലന്മാർ വിജയെ പിടിക്കാൻ വേണ്ടി വിട്ടതാകാം. ഇങ്ങനെ അവിടെ ആ ഹൈന വന്നതുകൊണ്ടാകാം പോലീസുകാർ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതായും ആളുകൾ പേടിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആനിദാസ് എന്ന കഥാപാത്രത്തിന്റെ പാസ്റ്റിലെ സീനുകൾ കാണിച്ചിട്ടുണ്ടെന്ന്. ആ സമയം ആനിദാസ് അങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കണ്ണുകെട്ടിയിരിക്കുന്നതായും ആനിദാസ് ആരുടെ അടുത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് എന്തോ പറയുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും പാസ്റ്റിലെ ആനിദാസിന്റെ ഇൻട്രോ സീനാകാം. ആനിദാസ് എത്ര വയലൻസ് ഉള്ള ആളാണെന്ന് എത്ര ക്രൂരനാണെന്ന് കാണിക്കുന്ന ഒരു സീനാകാം ഇത്. ഇതേപോലെ ആനിദാസിന്റെ പാസ്റ്റിലെ ഒരു ലുക്കിൽ ആനിദാസ് വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഹരോൾഡ് ദാസിന്റെ പാസ്റ്റിലെ ഒരു ലുക്കാണെന്ന് തോന്നുന്നു ഹരോൾഡ് ദാസ് ആരുടെയോ ചിതയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. മിക്കവാറും വിജയുടെ കഥാപാത്രം ഇവിടെ നിന്നും ഇവരെ വിട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകാം. ഇതായിരിക്കാം ഇവർക്ക് വിജയുടെ ആ കഥാപാത്രത്തിനോട് ഇത്രയും പകയുണ്ടാകാൻ കാരണം. ആനിദാസ് ഗ്ലിംസ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആനിദാസ് എന്ന കഥാപാത്രം കോഫി ഷോപ്പിലും മറ്റും കയറി ഇറങ്ങുന്നത് വിജയെ തേടിയാണെന്ന്. മിക്കവാറും വിജയുടെ വാർത്ത വന്നതിന് ശേഷം വിജയെ തേടിയായിരിക്കാം ഇങ്ങനെ ഓരോ കോഫി ഷോപ്പിലും കയറി ഇറങ്ങുന്നത്. അതുപോലെയുള്ള ഒരു സീൻ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കോഫി ഷോപ്പിന്റെയോ ബേക്കറിയുടെയോ മറ്റോ മുന്നിലേക്ക് ആനിദാസും ബാബു ആന്റണിയുടെ കഥാപാത്രമെല്ലാം നടന്നു വരുന്നതായും ആനിദാസ് അങ്ങോട്ട് നിന്ന് നോക്കാൻ കൈ കാണിക്കുന്നതായും ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് വിജയെ തേടി ഓടുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഹരോൾഡ് ദാസ് ഒരു ഫോട്ടോ എടുത്ത് ഉയർത്തിയിരിക്കുന്നതായും കൂടെ ഉള്ളവർ ആഘോഷത്തോടെ കൈ ഉയർത്തുന്നതായും കാണിക്കുന്നുണ്ട്. മിക്കവാറും ഇത് വിജയുടെ ഫോട്ടോ ആകാം. വിജയ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ ശേഷം വിജയെ തേടി പിടിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ളൊരു സീനാകാം. പിന്നീട് മറ്റൊരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട്. അവിടെ വിജയ് കുറെ ആളുകളുമായി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. ഇത് ആ ടീസറിൽ കാണിച്ചിരുന്ന ആ സീനുകളുമായി കണക്ട് ചെയ്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കാം. വിജയെ തേടി അവിടെ ആളുകൾ വന്നതിന് ശേഷം വിജയുടെ കഥാപാത്രം അവരുമായി ഫൈറ്റ് നടത്തുന്ന ഒരു സീനാകാം ഇത്. ഇതിനിടയിൽ കുറെ ആളുകൾ ബോംബ് പൊട്ടി തെറിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വിജയുടെ കെണിയാകാം. വിജയെ പിടിക്കാനായി ഇവർ വരുന്ന സമയത്ത് വിജയ് വെച്ച ബോംബ് പൊട്ടിത്തെറിച്ച് ഇവർ മരിക്കുന്ന ഒരു കെണിയിൽപ്പെട്ട് മരിക്കുന്ന സീനാകാം. ഇതുപോലെ മറ്റൊരു ഭാഗത്ത് ഒരു ഫാക്ടറി കത്തുന്നതായി കാണാം. ഇത് ആന്റണിയുടെയും ഹരോൾഡിന്റെയും ആ പഴയ ഫാക്ടറി ആണെന്നാണ് തോന്നുന്നത്. എന്നാൽ അവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം പുതിയതാണ്. അതുകൊണ്ട് തന്നെ വിജയുടെ കഥാപാത്രം പ്രസന്റ് ടൈമിൽ ഇവിടെ വന്ന് ഇവരുടെ ഫാക്ടറി തകർക്കുന്ന ഒരു സീനാകാം ഇത്. മിക്കവാറും ഈ ഫൈറ്റ് സീനിന് ശേഷമാകാം ആ ഫാക്ടറി മുഴുവനായി കത്തിക്കുന്നത്. ഈ ഫൈറ്റ് സീനിൽ വിജയെ കൊല്ലാനായി വന്നിരിക്കുന്ന ആ ഗുണ്ടകളുടെ വണ്ടികളെല്ലാമാകാം ഇവിടെ കിടക്കുന്നത്. പിന്നീട് എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയൊരു കാര്യം വിജയുടെ ലിയോ എന്ന കഥാപാത്രം ഒരു തോക്കെടുത്ത് വെടിവെക്കുന്നതായും കുറെ പോലീസുകാർ പുറകിൽ നിൽക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ കോടതിയുമായി ബന്ധപ്പെട്ട വക്കീലന്മാർ നിൽക്കുന്നതായും കാണാം. അത് കണ്ടപ്പോൾ വിജയ്ക്ക് വെടിവെക്കാൻ അറിയാമോന്ന് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് കോഫി ഷോപ്പിൽ വെച്ച് അബദ്ധത്തിൽ വിജയ് രണ്ടുപേരെ വെടിവെച്ച് കൊന്നതാണോ അതോ മനഃപൂർവ്വം മുൻപ് തോക്കെല്ലാം ഉപയോഗിച്ച ഒരാളാണോ എന്നറിയാൻ വേണ്ടി വിജയെ കൊണ്ട് വെടിവെപ്പിച്ച് നോക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നൊന്ന് സഞ്ജയ് ദത്തിന്റെ പാസ്റ്റിലെ സീനുകൾ കാണിച്ച സമയം അവിടെ കുറെ ചാക്കുകെട്ടുകൾ ഇരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് കാണിക്കുന്ന സമയം അവിടെ കുറെ ലോറികളും മറ്റും കിടക്കുന്നതായും കുറെ ചാക്കുകെട്ടുകൾ അവിടെ ഇരിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. നാൻ റെഡിദാൻ സോങ്ങിൽ ഇവർക്ക് പുകയിലെ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുകയിലയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള മറ്റുള്ള ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ചാക്കുകളാകാം അവിടെ കിടക്കുന്നതായി കാണിച്ചിരിക്കുന്നത്.
മറ്റൊന്ന് ട്രെയിലറിൽ മൻസൂർ അലിഖാൻ ജയിലിൽ കിടക്കുന്നതായി ഒരു സീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ സീനിൽ മൻസൂർ അലിഖാന്റെ മീശയെല്ലാം നരച്ചിരിക്കുന്നതായി കാണാം. എന്നാൽ നാൻ റെഡി നാൻ സോങ്ങിൽ മൻസൂർ അലിഖാനെ കാണിച്ചപ്പോൾ മീശയൊന്നും നരച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രസന്റിലെ ടൈമിലുള്ളതാണെന്നും അന്ന് വിജയ് ഇവരെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയ ടൈമിൽ തന്നെ മൻസൂർ അലിഖാൻ മിക്കവാറും ജയിലിലായിട്ടുള്ളതാണെന്നും കരുതാം. കൈദിയിലെ ദില്ലി എന്ന ക്യാരക്ടർ കുറെ വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. കൂടാതെ കൈദിയിലേക്ക് ദില്ലിയായി ആദ്യം ലോകേഷ് സെലക്ട് ചെയ്തിരുന്നത് മൻസൂർ അലിഖാനെയാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് എൽസിയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഈ മൻസൂർ അലിഖാന്റെ കഥാപാത്രവുമായി കണക്ട് ചെയ്താകാം വരാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രെയിലർ കണ്ടതിനു ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് ഏ ഹിസ്റ്ററി ഓഫ് വയലൻസുമായി ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ എടുക്കാതെ കുറെയെല്ലാം വ്യത്യാസങ്ങൾ വരുത്തി കുറച്ചുകൂടി ത്രില്ലടിപ്പിക്കുന്ന സീനുകളെല്ലാം ഉൾപ്പെടുത്തിയാകാം ലോകേഷ് ഈ സിനിമ ഒരുക്കാനായി പോകുന്നത്. ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.